ം ഞാൻ സോയ്ഫി ജേക്കബ് ന്യൂസ് ഡെസ്ക് ബിർലിൻ സ്റ്റഡീസ് സെൻ്റർ പാല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് ബുധനാഴ്ച ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ഐസർ നൈസർ പ്രോഗ്രാമുകൾക്ക് വിജ്ഞാപനമായി എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് ജൂണിലാകും ഐക്കർ പ്രവേശനം സി യു ഇ ടി വഴി ഇനി ഇന്നത്തെ പത്രങ്ങളിൽ ദേശാഭിമാനി പത്രത്തിന്റെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു ഐസറും നൈസറും മാടി വിളിക്കുന്നു ശാസ്ത്രമേഖലയിലെ ശ്രദ്ധേയമായ പഠന കേന്ദ്രങ്ങളായ ഐസർ നൈസർ എന്നിവയിലെ വിവിധ പ്രോഗ്രാമുകളുടെ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിച്ചു ഐസർ പ്രവേശന പരീക്ഷ ജൂൺ ഒൻപത് നൈസർ പ്രവേശന പരീക്ഷ ജൂൺ മുപ്പത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് വിവിധ പ്രോഗ്രാമുകൾക്കുള്ള പ്രവേശന പരീക്ഷയായ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഐ ഐ ടി ജൂൺ ഒൻപതിന് നടക്കും തിരുവനന്തപുരം ഉൾപ്പെടെ ഏഴ് ക്യാമ്പസുകളിലാണ് ശാസ്ത്ര വിഷയങ്ങളിൽ ഈ പ്രോഗ്രാം നടത്തുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിമൂന്ന് വരെ അപേക്ഷിക്കാം പ്രവേശന പരീക്ഷ ജൂൺ നടക്കും രണ്ടായിരത്തി പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ അറുപത് ശതമാനം മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്രവേശന അവസരം രണ്ടാം വർഷ മാർക്കാണ് പരിഗണിക്കുക ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി എന്നിവയിൽ മൂന്ന് വിഷയങ്ങളിലെങ്കിലും പഠിച്ചിരിക്കണം വീണ്ടും റിപ്പോർട്ട് ചെയ്യാണ് ബി എസ് എം എസ് ഡ്യൂവൽ ഡിഗ്രി പ്രോഗ്രാമുകളുടെ പ്രത്യേകതകള് തിരുവനന്തപുരം ഐസർ ക്യാമ്പസിലെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ കൂടാതെ ബി എസ് പ്രോഗ്രാമുകളുടെ പ്രത്യേകതകള് ഇനി ഈ പ്രോഗ്രാമുകളിലേക്ക് ഈ വർഷം മുഴുവൻ സീറ്റുകളിലും ഐ ഐ ടി കൂടാതെ ഈ പ്രോഗ്രാമുകളിലേക്ക് ഈ വർഷം മുതൽ മുഴുവൻ സീറ്റുകളിലേക്കും ഐ ഐ ടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് അഡ്മിഷൻ പരീക്ഷയുടെ സിലബസും മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റും ഉൾപ്പെടെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷിക്കേണ്ട രീതി പരീക്ഷയുടെ പ്രത്യേകതകൾ തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കൂടാതെ കേന്ദ്ര അറ്റോമിക് എനർജി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിൽ അഞ്ച് വർഷത്തെ ഇന്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമുകൾക്ക് മെയ് മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം ഇനി നൈസർ പ്രോഗ്രാമുകളെ പറ്റി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര അറ്റോമിക് എനർജി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിൽ അഞ്ചു വർഷത്തെ ഇന്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമുകൾക്ക് മെയ് മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം പരീക്ഷാ രീതികള് അപേക്ഷിക്കേണ്ട പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നെസ്റ്റ് എക്സാംസ് ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം ആയിരത്തി നാനൂറ് രൂപയാണ് ഫീസ് ഇനി ഇതിന് ലഭിക്കുന്ന വിവിധങ്ങളായ സ്കോളർഷിപ്പുകൾ തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി മറ്റൊരു വാർത്ത മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അവർ കൊടുത്തിരിക്കുകയാണ് ഐ സി എ ആർ യു ജി പ്രോഗ്രാം അഖിലേന്ത്യാ കോട്ട പ്രവേശനം സി യു ഇ ടി യു ജി വഴി പന്ത്രണ്ട് ബിരുദതല പ്രോഗ്രാമുകളിലെ പ്രവേശനമാണ് ഈ പരീക്ഷയുടെ പരിധിയിൽ വരുന്നത് ഇതേ വാർത്ത തന്നെ ഈ മാസം ആദ്യം പ്രമുഖ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നാണ് എങ്കിലും അതിൻ്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് മാതൃഭൂമി ഇന്ന് വീണ്ടും അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ കേരളത്തിലെ സർവകലാശാലകളും അവ നടത്തുന്ന കോഴ്സുകളും പൊതുയോഗ്യത വ്യവസ്ഥകള് പരീക്ഷാ ഘടന തുടങ്ങി വിശദാംശങ്ങളെല്ലാം ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പരീക്ഷ മെയ് പതിനഞ്ചിനും മുപ്പത്തി ഒന്നിനും ഇടയ്ക്ക് നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അപേക്ഷിക്കേണ്ട സൈറ്റ് എക്സാംസ് ഡോട്ട് എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി മാർച്ച് ഇരുപത്തിയാറ് രാത്രി പതിനൊന്ന് അൻപത് വരെ അപേക്ഷ നൽകാം ബാധകമായ അപേക്ഷാ ഫീസും ഈ സമയപരിധിക്കകം അടയ്ക്കണം അപേക്ഷയിലെ പിശകുകൾ തിരുത്തുവാൻ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയൊൻപതിന് രാത്രി പതിനൊന്ന് അൻപത് വരെ അവസരമുണ്ടാകും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഈ സൈറ്റിൽ ലഭ്യമാണ് തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ മാതൃഭൂമിയുടെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇനി മറ്റൊരു വാർത്ത പറയുന്നു കേരള കൗമുദി പത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോട് വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുകയാണ് എൻജിനീയറിംഗ് ഫാർമസി എൻട്രൻസ് ജൂണിലായേക്കും ഇതും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ജൂണിൽ നടത്തിയേക്കും തിരഞ്ഞെടുപ്പ് ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ സി യു ഇ ടി എന്നിവയുടെ സമയക്രമം കാരണമാണ് മെയ് പതിനഞ്ച് മുതൽ നടത്താനിരുന്ന പരീക്ഷ നീട്ടുന്നത് മെയ് പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് യു ജി സിയുടെ ദേശീയതല ബിരുദ പ്രവേശന പരീക്ഷ മെയ് അഞ്ചിന് നീറ്റ് യു ജി പരീക്ഷയുണ്ട് മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ കുസാറ്റ് പ്രവേശന പരീക്ഷയുണ്ട് ഒന്നര ലക്ഷത്തോളം കുട്ടികളാണ് എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസിന് അപേക്ഷിക്കാറുള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക